നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിന് കുലംകുത്തിയാണ് ജി ശക്തിധരൻ എന്ന ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ കെ ശക്തിധരൻ കൈതോല കോടികൾ കടത്തിയ സി പി എം നേതാവിനെ കുറിച്ചും തുടർന്ന് വന്ന കൊലവിളികളെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തിയ ശക്തിധരനെതിരെ ഇപ്പോഴും സൈബർ ആക്രമണം തുടരുകയാണ് നാലര മാസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ രോഗിയായ സ്ത്രീയെ അറ്റൻഡർ പീഡിപ്പിച്ച സംഭവത്തിനെ അടിസ്ഥാനമാക്കിയാണ് കുറുക്കി കൊള്ളുന്ന വാക്കുകളുമായി ശക്തിധരൻ ജനശക്തി മാസികയിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നതാണ് കേരളമേ നീ ഒന്ന് പൊട്ടിക്കരയുകയെങ്കിലും ചെയ്യൂ എന്നാണ് തലക്കെട്ട് സി പി എമ്മിനെ മാത്രം ബാധിക്കുന്നതോ അല്ലെങ്കിൽ സി പി എമ്മിനെ വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായോ ഒക്കെ പാർട്ടിക്കാർ കേരളത്തോട് എപ്പോഴും പറയുന്ന ഒന്നുണ്ട് ലജ്ജിക്കാൻ എന്നാൽ കേരളത്തോട് പൊട്ടിക്കരയാനാണ് ശക്തിധരൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശക്തി തെളിയിക്കാൻ എന്ന് പറഞ്ഞ സി പി എം നടത്തിയ പാർട്ടി പരിപാടിയാണ് വനിതാ മതിൽ അന്ന് സർക്കാർ വകുപ്പുകളിൽ അനധികൃതമായി ഉത്തരവുകളിട്ട് വനിതകളെ അണിനിരത്തുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത് മുപ്പത് ലക്ഷത്തിലേറെ മങ്കമാർ അണിനിരന്ന രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നിലെ വനിതാ മതിലിന്റെ പേറ്റുനോവിൽ നിന്ന് കേരളത്തിന് ലഭിച്ചത് മുഴുവൻ ചാപിള്ളകളെ ആയിരുന്നു എന്തുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര കേരളത്തിന് ലക്ഷണമൊത്ത ഒരു വീരാങ്കനയെ കിട്ടുന്നില്ല എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് മതിൽ തീർത്ത് ശക്തി തെളിയിച്ചിട്ട് പാർട്ടിയിൽ പോലും കൊള്ളാവുന്ന ഒരു സ്ത്രീയെ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിനൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആ സംഭവം അടിസ്ഥാനമാക്കി സി പി എം ഭരണത്തിന് കീഴിലെ നിലവിലെ സാമൂഹ്യ പശ്ചാത്തലം അവതരിപ്പിക്കുന്നു ശക്തിധരൻ ഒന്ന് ചോദിച്ചോട്ടെ നാലര മാസം മുമ്പല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി പ്രവേശിപ്പിച്ച വീട്ടമ്മയെ പിന്തുടർന്ന് കാമഭ്രാന്തനായ അവിടുത്തെ രണ്ടാം ഗ്രേഡ് അറ്റൻഡർ അനധികൃതമായി ആരുടെയും തടസ്സമില്ലാതെ ഐ സിയുവിൽ എത്തിയത് അതെങ്ങനെ ഇടതുപക്ഷ യൂണിയൻ നേതാവ് എന്ന അല്ലാതെ പ്രവേശനം നിയന്ത്രിച്ചിട്ടുള്ള ഐ സിയുവിൽ കടക്കാൻ എന്തായിരുന്നു ഇയാൾക്കുള്ള അവകാശം അധികൃതർ ആരെങ്കിലും ഇയാളുടെ സേവനം അവിടെ ആവശ്യപ്പെട്ടോ ഇയാളുടെ ബന്ധുക്കളോ പരിചയക്കാരോ അവിടെ ചികിത്സയിലുണ്ടായിരുന്നു ഇതൊന്നും ആയിരുന്നില്ല എന്ന് വ്യക്തം ഇയാളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അറിയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യം ഐ സിയുവിൽ അനസ്ഥിഷ്യ കൊടുത്ത് കിടത്തിയിരിക്കുന്ന സ്ത്രീകളെ കീഴ്പ്പെടുത്തി കാമവികാരം തീർക്കുക എന്നതായിരുന്നു യൂണിയൻ നേതാവ് എന്ന നിലയ്ക്കുള്ള ഇയാളുടെ വിനോദം എന്നാണ് മുഖപ്രസംഗം ഇതങ്ങ് സഹിച്ചാൽ പോരെ ഇതത്ര കാര്യമാക്കാനുണ്ടോ കല്യാണം കഴിച്ചവർക്ക് ഇതെല്ലാം പരിചയമുള്ള കാര്യമല്ലേ എന്ന് ബോധം തിരിച്ചു കിട്ടാറായപ്പോൾ വാദിച്ചു ഇയാളെ ന്യായീകരിക്കാൻ ശ്രമിച്ച കൂട്ടാളിയായ കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകൻ അയാളുടെ ചങ്കൂറ്റം എന്തെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ ബലാസംഘത്തിന് പരിരക്ഷ എന്നൊരു ബോർഡ് കൂടി തൂക്കാൻ ആരോഗ്യമന്ത്രിക്ക് പദ്ധതിയുണ്ടോ എന്നും പ്രേക്ഷകരെ മയക്കുന്ന ചമയങ്ങളും വർണ്ണപ്പകിട്ടാർന്ന ഉടയാടകളും അല്ല ഒരു ആരോഗ്യമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് രംഭ ഉർവശി മേനക തിലോത്തമ തുടങ്ങിയ അപ്സരസുകളെ അല്ല ആതുരാലയങ്ങളിൽ ചുമതലയിൽ വേണ്ടത് എന്നും അതിശക്തമായ ഭാഷയിൽ ശക്തിധരൻ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഇത്ര നാളായിട്ടും പീഡനത്തിനിരയായ ആ സ്ത്രീക്ക് എന്ത് നിയമ പരിരക്ഷയാണ് നൽകിയത് ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് വാഴ്ത്തുപാട്ട് പാടുന്ന മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ളവർ കേരളത്തിനും ആ കുടുംബത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കഴിഞ്ഞ നാലു മാസവും ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വാങ്ങി കീശയിലിട്ട് പോയി മാർച്ച് പത്തൊൻപതിന് നടന്ന ഈ സംഭവത്തിൽ ഇതുവരെയും ഭരണയന്ത്രം നീതി കാട്ടിയിട്ടില്ല ഒരു ഖേദപ്രകടനം പോലും എങ്ങും ഉണ്ടായിട്ടില്ല സ്റ്റേറ്റിന്റെ വീഴ്ച കൊണ്ടാണ് ഈ ഗതികേട് സംഭവിച്ചത് ബലാത്സംഗവീരൻ ഈ ലഹരിയുടെ ഹരവുമായി മദ്യക്കുപ്പികളുമായി അടുത്ത ഇരകളെ തേടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് തൊട്ടടുത്ത ദിവസം സ്ഥലം വിട്ടപ്പോൾ അയാളെ തടുത്തു നിർത്താൻ ഒരാളുടെയും കൈ പൊങ്ങാത്തത് എന്തുകൊണ്ട് എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വത്തിലുള്ള സ്ഥാപനം ആശുപത്രിയും അവിടുത്തെ സേവനവും സർക്കാർ വക അവിടെ എന്ത് സംഭവിച്ചാലും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അവിടെ ഹീനമായ കുറ്റകൃത്യം നടന്നാൽ അതിന്മേൽ കർക്കശ നടപടിയെടുക്കേണ്ടത് ആണ് പക്ഷേ കേരള സർക്കാർ ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് ഒത്താശ ചെയ്യുന്നവരായി നിൽക്കുമ്പോൾ എന്ത് സംരക്ഷണമാണ് സ്റ്റേറ്റ് ജനങ്ങൾക്ക് നൽകുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ ഈ സമീപനം മുഖ്യമന്ത്രിയും മറ്റും ഇപ്പോൾ വാനോളം വാഴ്ത്തുന്ന അമേരിക്കയിൽ ലഭിക്കുന്ന നീതിയെങ്കിലും അങ്ങയുടെ കേരളത്തിലെ പ്രജകൾക്കും ലഭ്യമാക്കി കൊടുക്കണ്ടേ മുഖ്യമന്ത്രി എന്ന ചോദ്യം കൃത്യമാണെന്ന് തന്നെ മലയാളികളും പറയും ശക്തിധരന്റെ ഈ പരാമർശത്തിന് എം എം ലോറൻസിന്റെ മകൾ നൽകിയ ഒരു മറുപടിയും എടുത്തു പറയേണ്ടതാണ് സഖാക്കളുടെ വീട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ ആദ്യം അതിനൊരു തീരുമാനം വേണ്ടേ പിന്നെ സ്റ്റേറ്റ് സി പി ഐ എം അധികാരത്തിൽ വരുമ്പോൾ എപ്പോഴും സ്റ്റേറ്റ് എന്നത് എ കെ ജി സെന്ററിൽ ഒതുക്കപ്പെട്ടതല്ലേ എന്നാണ് ആശ ചോദിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവത്തിൽ അതിജീവിത വനിതാ കമ്മീഷന്റെ മുമ്പിൽ പരാതിയുമായി എത്തിയപ്പോൾ മുഖം മാസ്ക് മാറ്റി ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു അയാളുടെ മുഖമടച്ചൊരടി കൊടുത്തിട്ട് വേണമായിരുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ ഇക്കാര്യം പറയാനെന്ന് ശക്തിധരൻ കുറിക്കുന്നു പണ്ടൊരു ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേടിന് മന്ത്രിസഭ പോലും പുറത്തുപോയെന്നും പിന്നീട് പത്ത് വർഷത്തേക്ക് ഇ എം എസിന് മുഖ്യമന്ത്രിയാവാനേ കഴിഞ്ഞില്ലെന്നും ഓർക്കണം സമാനമായ നൂൽപാലത്തിലൂടെയാണ് ഈ ആരോഗ്യമന്ത്രിയും കടന്നു പോകുന്നത് ഷണ്ടത്വം ബാധിച്ച രീതിയിലുള്ള സമീപനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ളതെന്നും ശക്തിധരൻ മുഖപ്രസംഗത്തിൽ പറയുന്നു നാലര മാസം പിന്നിട്ടിട്ടും ഈ ക്രൂര സംഭവത്തിലെ പ്രധാന കുറ്റവാളികളിൽ ഒരാളെ പോലും കാരാഗ്രഹത്തിലാക്കിയില്ല എന്നു മാത്രമല്ല ഫലപ്രദമായ അന്വേഷണം പോലും നടന്നില്ല അധികാര കേന്ദ്രങ്ങളിൽ ഈ കുറ്റവാളികൾക്കുള്ള സ്വാധീനം എന്തെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ നാൾ വഴികൾ മാത്രം തുറന്നു നോക്കിയാൽ മതി ഇനി ഏത് സ്ത്രീയാണ് ധൈര്യത്തോടെ ഇത്തരം ചികിത്സയ്ക്ക് ഒരു സർക്കാർ ആശുപത്രിയെ സമീപിക്കുക ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന കരങ്ങൾ ഈ വകുപ്പിന്റെ തലപ്പത്ത് സ്വൈര്യവിഹാരം നടത്തുന്നത് തന്നെ നിയമവ്യവസ്ഥയിൽ അവിശ്വാസം വളർത്തുന്ന നടപടിയല്ലേ ഈ ചോദ്യങ്ങൾ ജി ശക്തിധരനെ പോലെ ഇവിടുത്തെ പൊതുസമൂഹം നിരവധി തവണ മനസ്സിൽ ചോദിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്